أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ പരിശുദ്ധ ജുമഅ നിസ്കാരത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ജുമഅ സംബന്ധമായി നമ്മൾ എന്താ പഠിച്ചത് ആ ജുമഅയുടെ ഷർത്തുകളാണ് പഠിച്ചത് അല്ലേ എത്ര ഷർത്തുകളുണ്ട് ആ ആറ് ഷർത്തുകളുണ്ട് എന്നാ ഒന്നാമത്തെ ഒന്ന് പറയൂ ആ അതെ നാട്ടിൻ്റെ പരിധിയിൽപ്പെട്ട പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ച് നടക്കുക രണ്ടാമത്തതോ ആ ഒരു നാട്ടിൽ ഒരു ജുമഅക്ക് ആ മറ്റൊരു ജുമഅ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് മുൻകടക്കുകയോ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒപ്പമാവുകയോ ചെയ്യാതിരിക്കുക മൂന്നാമത്തത് ലുഹറിൻ്റെ സമയത്ത് ആവുക എന്നാൽ ആറാമത്തതോ എന്തായിരുന്നു ആറാമത്തത് ആ സഹീഹായ രണ്ട് ഖുതുബയുടെ ശേഷമായിരിക്കുക അല്ലേ ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് ജുമഅ ഖുതുബയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലുഹർ എത്ര റക്അത്താ നാല് റക്അത്ത് ജുമഅയോ രണ്ട് റക്അത്ത് രണ്ട് റക്അത്തിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത് ആ ഖുതുബയാണുള്ളത് അല്ലേ അൽ ഖുതുബത്തു തഖൂമു മഖാമ റക്അതൈനി മിനൽ ഫർള് ഫർള് നിസ്കാരം ലുഹർ നാലുണ്ടല്ലോ അതിൻ്റെ രണ്ട് സ്ഥാനത്ത് നിൽക്കുന്നതാണ് ജുമഅയുടെ ഖുതുബ ഈ സ്വഹീഹായ ഖുതുബയുടെ ശേഷമായിരിക്കണം ജുമഅ സംഭവിക്കേണ്ടത് എന്നത് ഷർത്തും ആണ് അപ്പോൾ ജുമഅ ഖുതുബ എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് സംബന്ധമായിട്ടാണ് ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം അപ്പോൾ ജുമഅ സഹീഹാവാൻ രണ്ട് ഖുതുബ വേണം ഖുതുബ സഹീഹാവാനോ ഖുതുബയുടെ ഷർത്തുകളും ഫർളുകളും പാലിക്കണം ഖുതുബയുടെ ഷർത്തുകൾ ഏതാണ് ഫർളുകൾ ഏതാണ് എല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ ചിലത് നമുക്കൊന്ന് പറയാം നിങ്ങൾ സാധാരണ പള്ളിയിലേക്ക് ജുമഅക്ക് പോകുമ്പോൾ ഖതീബ് ഖുതുബ ഓതുന്നത് കണ്ടിട്ടില്ലേ കേട്ടിട്ടുമില്ലേ ശരി കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഖതീബ് ആദ്യമായിട്ട് ഖുതുബ തുടങ്ങുമ്പോൾ എന്താ പറയാറുള്ളത് നിങ്ങളൊന്ന് പറയൂ ആ അൽഹംദുലില്ലാഹ് അല്ലേ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങ് തുടങ്ങലാണ് ഒന്നാമത്തെ ഫർള് അതാണ് അള്ളാഹുവിനെ സ്തുതിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലും സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലേ പിന്നെ പിന്നെന്താ ഒന്നുകൂടെ പറയാറുണ്ടല്ലോ ആഹാ ഊസയിക്കും ബി തഖ്വല്ലാ അല്ലേ തഖ്വ കൊണ്ട് വസയ്യത്ത് ചെയ്യുക അത് മൂന്ന് ഫർളായിപ്പോൾ ഒന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക രണ്ട് നബി തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുക മൂന്ന് തഖ്വ കൊണ്ട് വസയ്യത്ത് ചെയ്യുക നാല് പൂർണ്ണമായ ഒരു ആയത്ത് ഓതുക അഞ്ച് രണ്ടാം ഖുതുബയിൽ
മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഒന്ന്, അല്ലാഹുവിനെ സ്തുതിക്കുക. രണ്ട്, നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. മൂന്ന്, തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യുക. നാല്, പൂർണ്ണാശയമുള്ള ഒരായത്ത് ഓതുക. അഞ്ച്, രണ്ടാം ഖുതുബയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതാണ് ഫർളുകൾ. ഇനി ഷർത്തുകളോ? ജുമായുടെ ഷർത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. എന്നാൽ ഖുതുബക്കും ചില ഷർത്തുകളുണ്ട്. ഒന്ന് ഞാൻ പറയാം, ലുഹറിൻ്റെ സമയത്തായിരിക്കുക. ജുമായ ലുഹറിൻ്റെ സമയത്താവണം, ഖുതുബയും ലുഹറിൻ്റെ സമയത്താവണം. രണ്ട്, അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക. മൂന്ന്, ഔറത്ത് മറക്കുക. നാല്, കഴിവുള്ളവൻ നിൽക്കുക. അഞ്ച്, അറബി ഭാഷയിലാവുക. പ്രധാനപ്പെട്ട ഷർത്തുകൾ പറഞ്ഞതാണ്, ലുഹറിൻ്റെ സമയത്താവണം, അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയായിരിക്കണം, കഴിവുള്ളവൻ നിന്നുകൊണ്ട് നിർവഹിക്കണം, അറബി ഭാഷയിൽ ആവണം. അപ്പോൾ അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കുക എന്നുള്ളത് ഖുതുബ സഹീഹാവാൻ ഷർത്താണ്. ഷർത്തില്ലാതിരുന്നാലോ ആ കാര്യം സഹീഹല്ല. ജുമാ ഖുതുബക്ക് അറബി ഭാഷ ഷർത്താണ്. അപ്പോൾ അറബി ഭാഷയിലല്ലാതെ നിർവഹിച്ചാൽ ജുമാ ഖുതുബ സഹീഹല്ല. ഏതുപോലെ വുളൂ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അപ്പോൾ വുളൂ ഇല്ലാതെ നിസ്കരിച്ചാലോ നിസ്കാരം സഹീഹല്ല. ഔറത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഔറത്ത് മറക്കാതെ നിസ്കരിച്ചാലോ, ഔറത്ത് വെളിപ്പെടുത്തി നിസ്കരിച്ചാലോ നിസ്കാരം സഹീഹല്ല. എന്ന പോലെ ഖുതുബ സഹീഹാവാൻ അറബി ഭാഷയിലായിരിക്കൽ ഷർത്താണ്. അപ്പോൾ അറബിയല്ലാത്ത ഭാഷയിൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ മറ്റേതെങ്കിലും ഭാഷയിൽ നിർവഹിച്ചാലോ ആ ഖുതുബ സഹീഹല്ല. ഖുതുബ സഹീഹാവാതിരുന്നാൽ ജുമാ നിസ്കാരവും സഹീഹല്ല. മനസ്സിലായോ? അതുമാത്രമല്ല, അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. നബിതങ്ങളാണ് നമുക്ക് ദീൻ എത്തിച്ചു തന്നത്, ദീൻ പഠിപ്പിച്ചു തന്നത്, ദീനീ കാര്യങ്ങൾ ചെയ്തു കാണിച്ചു തന്നത് നബിതങ്ങളാണ്. നബിതങ്ങൾ അറബി ഭാഷയിലാണ് അത് നിർവഹിച്ചത്. അതേപോലെ മുൻഗാമികളും പിൻഗാമികളുമായ ആളുകളുടെ മാർഗവുമാണ് അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കൽ. അറബിയിൽ ഖുതുബ നിർവഹിക്കൽ നബിതങ്ങളുടെ ചര്യയാണ്, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും മാർഗവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. ലുഹുർ നബിതങ്ങൾ എത്ര റക്അത്ത് നിസ്കരിച്ചത്? നാല് റക്അത്ത്. അത് സഹാബിമാർ കണ്ടു. ലുഹുർ നാല് റക്അത്ത് നിസ്കരിച്ച് നമുക്ക് കാണിച്ചു തന്നു. സുബഹി രണ്ടാണ് നബിതങ്ങൾ നിസ്കരിച്ചത്. അപ്പോൾ സുബഹി രണ്ട് നിസ്കരിച്ച് സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നു. മുൻഗാമികളും പിൻഗാമികളും കാണിച്ചു തന്നു. എന്ന പോലെ അറബിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചത്, നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചത് അറബിയിലാണ്. നമ്മളും അങ്ങനെയായിരിക്കണം. അറബി ഭാഷയിലാണ് നബിതങ്ങൾ ഖുതുബ നിർവഹിച്ചത്. അപ്പോൾ അറബി ഭാഷയിൽ നമ്മളും ഖുതുബ നിർവഹിക്കണം. നബിതങ്ങൾ അറബിയിൽ ഖുതുബ നിർവഹിച്ചു. അത് കണ്ടു മനസ്സിലാക്കിയ സ്വഹാബത്ത്, താബിയുകൾ, മുൻഗാമികൾ, അതുപോലെ തന്നെ പിൻഗാമികൾ, അവരെല്ലാവരും അറബി ഭാഷയിൽ ഖുതുബ നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബിമാരോ താബിഴുകളോ മുൻഗാമികളോ പിൻഗാമികളോ ആയി ഒരാളും അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇസ്ലാം മക്കയിലാണ് ഉദയം കൊണ്ടത്. അത് പിന്നെ പരിസര നാടുകളിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അനറബി നാടുകളിലും ഇസ്ലാം എത്തിയിട്ടുണ്ട്. അറബി അല്ലാത്ത ഭാഷ സംസാരിക്കുന്ന നാടുകളിലേക്കും ഇസ്ലാം എത്തിയിട്ടുണ്ട്. ആ നാടുകളിൽ പോലും സഹാബിമാരോ താബിയുകളോ ജുമഅ ഖുതുബ അവരുടെ ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല. അറബിയല്ലാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവരോടും അറബിയിൽ തന്നെയാണ് ഖുതുബ നിർവഹിച്ചത്. പ്രത്യേകിച്ച് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ വല്ല അനുമതിയും ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെയാണ് നിർവഹിക്കേണ്ടത്. കാരണം അറബിയല്ലാത്ത ഭാഷ സംസാരിക്കുന്ന അനറബി നാടുകളിൽ അവിടേക്ക് ഇസ്ലാം എത്തുകയാണ്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അത് ഖുതുബയിലൂടെ അവരുടെ ഭാഷയിൽ കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതിനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. എന്താ കാര്യം? നബിതങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇസ്ലാം അത് ചെയ്യാൻ പറഞ്ഞിട്ടും ഇല്ല. അറബിയിൽ നിർവഹിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. നബിതങ്ങൾ അങ്ങനെയാണ് നിർവഹിച്ചത്. അതുകൊണ്ട് അങ്ങനെ തന്നെ നിർവഹിക്കണം. മറ്റൊരു കാര്യം, ഖുതുബ എന്നുള്ളത് ബാങ്ക്, തക്ബീറത്തുൽ ഇഹ്റാം പോലെയുള്ള ഒരു ഇബാദത്താണ്.
ബാങ്ക് എങ്ങനെയാണ് നിർവഹിക്കാറുള്ളത്? അറബിയിലാണ്. തക്ബീറത്തുൽ ഇഹ്റാം എങ്ങനെയാണ്? അറബിയിലാണ്. അത്തഹിയത്ത് എങ്ങനെയാണ്? അറബിയിലാണ്. സ്വലാത്ത് എങ്ങനെയാണ്? അറബിയിലാണ്. ഇതുപോലെയുള്ള ഒരു ഇബാദത്താണ് ഖുതുബയും, അതും അറബിയിൽ ആയിരിക്കണം. എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ ചില ആളുകൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതാറുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് ആദ്യമായി ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചത് 1920 കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ പള്ളിയിലാണ്. മുജാഹിദുകൾ നിർവഹിച്ചു. 1920 വരെ എന്ന് പറഞ്ഞാൽ 1920 മുമ്പ് നൂറ്റാണ്ടുകൾ നബിതങ്ങളുടെയും സഹാബത്തിൻ്റെയും താബിഈകളുടെയും കാലങ്ങൾ നീണ്ട ഒരുപാട് വർഷങ്ങൾ 1920 മുമ്പില്ലേ. ആ കാലത്തുള്ള ആളുകളൊന്നും ചെയ്യാത്ത ഒരു കാര്യം 1920 കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലാണ് നിർവഹിച്ചത്. മലബാറിൽ ആദ്യമായി മലയാളത്തിലുള്ള ഖുതുബ, അറബി അല്ലാത്ത ഭാഷയിലുള്ള ഖുതുബ വന്നത് കോഴിക്കോട് പട്ടാളപ്പള്ളിയിലാണ്. അപ്പോൾ ഇസ്ലാം ദീൻ ലോകത്ത് വന്നിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ എവിടെയും നിർവഹിച്ചിട്ടില്ല. പിന്നെ അത് 1920 ശേഷമാണ് ലോകത്ത് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും അത് മാതൃകയാക്കാൻ പറ്റില്ല. ചില ആളുകൾ പറയാറുണ്ട്, അറബി ഭാഷ അറിയാത്ത മലയാളികളോട് അല്ലെങ്കിൽ അനറബികളോട് അറബിയിൽ ഖുതുബ ഓതിയിട്ട് എന്താ കാര്യം, അവർക്ക് ഖുതുബ ഓതുന്നത് മനസ്സിലാകുമോ, അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനറബി നാടുകളിൽ ഇസ്ലാം എത്തിയപ്പോൾ സഹാബത്ത് അങ്ങനെ അവരുടെ ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. അവർക്ക് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു ഖുതുബയിലൂടെ, പക്ഷെ അവരത് ചെയ്തിട്ടില്ല. എന്നതുപോലെ തന്നെയാണ് നമുക്കും പറയാനുള്ളത്, അത് അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ അതിന് പുറമെ മൊത്തത്തിൽ അറബി ഭാഷ അറിയാത്ത ആളുകളാണെങ്കിലും ജനങ്ങളാണെങ്കിലും അവരോട് അറബിയിൽ ഖുതുബ ഓതുമ്പോൾ മൊത്തത്തിൽ ഇതൊരു ഉപദേശമാണ്, ഖുതുബ എന്നുള്ളതൊരു ഉപദേശമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കിയാൽ മതി. ഉസീകും ബിതഖ്വല്ലാഹ് പോലെയുള്ള പദങ്ങൾ പറയുമ്പോൾ ഇത് തഖ്‌വ ചെയ്യാൻ പറയുകയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച ആർക്കാണ് ഇതറിയാത്തത്? ഉസീകും ബിതഖ്‌വല്ലാഹ് എന്ന് പറയുമ്പോൾ തഖ്‌വ ചെയ്യണം എന്നാണ് ആ പറയുന്നത്. ഇങ്ങനെയുള്ള പൊതുവിലുള്ള മൊത്തത്തിൽ അതൊരു ഉപദേശമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഖുതുബ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ അർത്ഥം അറിയണം എന്നില്ല. മറ്റു ചില ആളുകൾ പറയാറുണ്ട്, ഖുതുബ പ്രസംഗമല്ലേ, പ്രസംഗം മനസ്സിലാവണ്ടേ, അതിന് മലയാളത്തിൽ ഓതണ്ടേ എന്നൊക്കെ പറയാറുണ്ട്. ആ ന്യായങ്ങളൊന്നും സ്വീകാര്യമല്ല. ഖുതുബ പ്രസംഗമാണോ? ഖുതുബ സാധാരണ ഒരു പ്രസംഗമാണോ? അല്ലല്ലോ. നമ്മൾ പറഞ്ഞില്ലേ, ഖുതുബയുടെ ഷർത്ത് പറഞ്ഞില്ലേ, ളുഹറിൻ്റെ സമയത്തായിരിക്കണം. സാധാരണ പ്രസംഗം രാവിലെ പ്രസംഗിച്ചാൽ പ്രസംഗമാവില്ലേ? പ്രസംഗം കൂടുതലും നടക്കാറുള്ളത് രാത്രിയിലല്ലേ സാധാരണ പ്രസംഗം? എന്നാൽ ഖുതുബ അങ്ങനെ പറ്റുമോ? അത് ളുഹറിൻ്റെ സമയത്ത് തന്നെ ആവണം. അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവണം ജുമാ ഖുതുബക്ക്. സാധാരണ പ്രസംഗത്തിന് ഉളു ഇല്ലാതെ പ്രസംഗിച്ചാൽ പ്രസംഗമാവുകയില്ലേ? അവർത്ത് മറക്കാതെ മുട്ട് കാണിച്ചുകൊണ്ട് ഒരാൾ പ്രസംഗിച്ചാൽ അത് പ്രസംഗമാവുകയില്ലേ? 40 ആളുകളെ കേൾപ്പിക്കണം ഖുതുബ, 20 ആളുകളോട് പ്രസംഗിച്ചാൽ സാധാരണ പ്രസംഗം ശരിയാവില്ലേ? ആവും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഖുതുബ എന്നുള്ളത് സാധാരണ ഒരു പ്രസംഗം അല്ല. അതുകൊണ്ട് അത് മുഴുവൻ മനസ്സിലാവണം എന്നും ഇല്ല. അതുകൊണ്ട് മനസ്സിലാവേണ്ട രൂപത്തിൽ മലയാളത്തിൽ ആവാനും പാടില്ല. മൊത്തത്തിൽ അതൊരു ഉപദേശമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് ജുമഅ ഖുതുബ, അത് ജുമഅ സഹീഹ ആവണമെങ്കിൽ സഹീഹായ ഖുതുബയ്ക്ക് ശേഷമായിരിക്കണം. ഖുതുബയുടെ ഷർത്തുകളും ഫർളുകളും പാലിച്ചാലേ സഹീഹ ആവുകയുള്ളൂ. ഖുതുബയുടെ ഷർത്താണ് അറബി ഭാഷയിൽ ആയിരിക്കുക. അറബി ഭാഷയിലാണ് നബിതങ്ങൾ ഖുതുബ നിർവഹിച്ചത്. നബിതങ്ങളുടെ ചര്യയാണ്. മുൻഗാമികളുടെയും പിൻഗാമികളുടെയും മാർഗവും അതാണ്. പിന്നെ ജുമഅ ഖുതുബ എന്നുള്ളത് തക്ബീറത്തുൽ ഇഹ്റാം അതേപോലെ തന്നെ ബാങ്ക് പോലെയുള്ള ഒരു ഇബാദത്താണ്. അത് അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം. അത് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവണം എന്നില്ല. അതൊരു പൊതു വയലാണ്, ഒരു പൊതുവായ ഉപദേശമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതൊരു സാധാരണ പ്രസംഗത്തിൻ്റെ രൂപവും അല്ല. ഇപ്പോൾ ജുമഅ ഖുതുബനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇത്രയും കാര്യങ്ങൾ ഖുതുബയുടെ ഭാഷ സംബന്ധമായിട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ രണ്ട് സുന്നത്തുകൾ കൂടി പറയാം. ഖുതുബയുടെ സുന്നത്തുകൾ കുറേ ഉണ്ട്, രണ്ടെണ്ണം മാത്രം ഇന്ന് പറയാം. ഒന്ന്,
മിമ്പറിലോ ഉയരമുള്ള സ്ഥലത്ത് വെച്ചോ നിർവഹിക്കുക. ഖുതുബ നിർവഹിക്കുന്നത് മിമ്പറിൽ വെച്ചാവുക, അല്ലെങ്കിൽ ഉയരമുള്ള ഉയർന്ന സ്ഥലത്ത് വെച്ചാവുക. നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ജുമാഅത്ത് പള്ളിയിലൊക്കെ മിമ്പർ ഉണ്ടാകും. ആ മിമ്പറിൽ വെച്ചുകൊണ്ടാണ് ഖതീബ് ഖുതുബ നിർവഹിക്കാറുള്ളത്. അത് ഖുതുബയുടെ സുന്നത്താണ്. രണ്ടാമത്തേത്, ഖതീബ് ഖുതുബ ഓതുന്ന ഉസ്താദ് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും മിമ്പറിനടുത്തെത്തുമ്പോഴും മിമ്പറിൽ കയറിയ ശേഷവും സലാം പറയുക. മൂന്ന് സ്ഥലത്തുനിന്ന് സലാം പറയാം. ഖുതുബ ഓതുന്ന ഉസ്താദ് റൂമിൽ നിന്നായിരിക്കും പള്ളിയിലേക്ക് വരിക. അങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആളുകളോട് സലാം പറയാം. മിമ്പറിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെയുള്ള ആളുകളോട് സലാം പറയാം. മിമ്പറിൽ കയറിയതിൻ്റെ ശേഷം എല്ലാവരോടും ഒന്നിച്ച് സലാം പറയുക. അപ്പോൾ രണ്ട് സുന്നത്തുകൾ പറഞ്ഞു. ഒന്ന്, മിമ്പറിലോ ഉയർന്ന സ്ഥലത്ത് വെച്ചോ നിർവഹിക്കുക. രണ്ട്, ഖതീബ് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും മിമ്പറിനടുത്തെത്തുമ്പോഴും മിമ്പറിൽ കയറിയ ശേഷവും സലാം പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഖുതുബ സംബന്ധമായിട്ട് ഇന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? ശരി, എന്നാൽ പുസ്തകം എടുക്കൂ. ഖുതുബത്തുൽ ജുമുഅ. ലാ തസിഹുൽ ജുമുഅത്തു ഇല്ലാ ബിൽ ഖുതുബത്തി വലാ തസിഹുൽ ഖുതുബത്തു ഇല്ലാ ബി ഷുറൂത്തിഹ വ ഫുറൂദിഹ ومن شروطها كونها بالعربية فلا تصح إلا بالعربية وهي سنة النبي صلى الله عليه وسلم وطريق السلف والخلف وقد قال النبي صلى الله عليه وسلم صلوا كما رأيتموني أصلي فالخطبة بغير العربية بدعة منكرة محرمة പുതിയ പദങ്ങൾ ഏതൊക്കെ? സുന്നത്തുൻ, ചര്യ. സുന്നത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ചര്യ. തൊരീഖുൻ, മാർഗം. സലഫുൻ, മുൻഗാമി. ഖലഫുൻ, പിൻഗാമി. ബിദ്അത്തുൻ മുൻകറത്തുൻ, അനാചാരം. ആലിൻ, ഉയർന്നത്, ഉയരമുള്ളത്. സുഊദുൻ, കയറുക. ഇത്രയും പദങ്ങളാണ് പുതിയതായിട്ടുള്ളത്. ഒരു ചോദ്യം ഞാൻ അറബിയിൽ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയില്ലേ? കം മറത്തൻ യുസല്ലിമുൽ ഖതീബു. ഒന്നാമത്തെ ചോദ്യം, കം മറത്തൻ യുസല്ലിമുൽ ഖതീബു. ആ ആരാ പറയാ? ആ മൂന്ന് പ്രാവശ്യം. എത്ര പ്രാവശ്യമാണ് ഖതീബ് സലാം പറയാ? മൂന്ന് പ്രാവശ്യം. എവിടെയൊക്കെ? ആദ്യം, അതെ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ. രണ്ടാമത്തത്, മിമ്പറിൻ്റെ അടുത്തെത്തുമ്പോൾ. മൂന്നാമത്തത്, മിമ്പറിൽ കയറിയ ശേഷം മൂന്ന് സലാം പറയണം. ശരി, ഇനി ഞാൻ വായിച്ച് അർത്ഥം പറയാൻ നോക്കിക്കോളൂ. ഖുതുബത്തുൽ ജുമുഅ, ജുമുഅയുടെ ഖുതുബ. ലാ തസിഹുൽ ജുമുഅത്തു ഇല്ലാ ബിൽ ഖുതുബ. ഖുതുബ കൊണ്ടല്ലാതെ ജുമുഅ സ്വഹീഹല്ല. ജുമുഅ സ്വഹീഹ ആവണമെങ്കിൽ ഖുതുബ വേണം. വലാ തസിഹുൽ ഖുതുബത്തു ഖുതുബ സഹീഹല്ല ഇല്ലാ ബി ഷുറൂത്തിഹ വ ഫുറൂദിഹ. ഖുതുബയുടെ ഷർത്തുകളോടുകൂടിയും ഫർദുകളോടുകൂടിയും അല്ലാതെ ഖുതുബ സഹീഹല്ല. വമിൻ ഷുറൂത്തിഹ, ഖുതുബയുടെ ഷർത്തുകളിൽപ്പെട്ടതാണ് കൗനുഹ ബിൽ അറബിയ, ഖുതുബ അറബി ഭാഷയിലായിരിക്കൽ. ഫലാ തസിഹു, അപ്പോൾ ഖുതുബ സഹീഹല്ല ഇല്ലാ ബിൽ അറബിയ, അറബി ഭാഷയിലല്ലാതെ ഖുതുബ സഹീഹല്ല. അപ്പോൾ അറബി ഭാഷയിലല്ലാതെ ഖുതുബ ഓതുന്ന ഖുതുബ സഹീഹല്ല, അതിനെ തുടർന്ന് വരുന്ന നിസ്കാരവും സഹീഹല്ല. വഹിയ, അത് അറബി ഭാഷയിലുള്ള ഖുതുബ, സുന്നത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. വതരീഖു സലഫി വൽ ഖലഫി, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും മാർഗവുമാണ്, വഴിയുമാണ്. അപ്പോൾ നമ്മളും ആ വഴിയിലൂടെ തന്നെയാണ് പോവേണ്ടത്. നബിതങ്ങൾ കാണിച്ച വഴിയിലൂടെ, മുൻഗാമികളും പിൻഗാമികളും കാണിച്ച വഴിയിലൂടെ, അത് അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കലാണ്. നമ്മളും അങ്ങനെ പോകണം. വഖദ് ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. സല്ലു, നിങ്ങൾ നിസ്കരിക്കുക. കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്, അതേപോലെ നിങ്ങൾ നിസ്കരിക്കുക. നബിതങ്ങൾ അറബിയിൽ ഖുതുബ ഓതി, അപ്പോൾ നമ്മളും അറബിയിൽ ഖുതുബ ഓതണം. നബിതങ്ങൾ അറബിയിൽ നിസ്കരിച്ചു, നമ്മൾ അറബിയിൽ നിസ്കരിക്കണം. നബിതങ്ങൾ അറബിയിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, നമ്മളും അറബിയിൽ ബാങ്ക് കൊടുക്കണം. നബിതങ്ങൾ അറബിയിലാണ് അത്തഹിയാത്ത് ഓതിയത്, നമ്മളും അങ്ങനെ തന്നെ ചെയ്യണം. നബിതങ്ങൾ അറബിയിലാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയത്, നമ്മളും അറബി ഭാഷയിൽ തന്നെ നിർവഹിക്കണം. ശരി, അപ്പോൾ
അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചാൽ അതിൻ്റെ ഹുക്കും എന്താ? ഫൽ ഖുതുബത്തു ബിഗൈരിൽ അറബിയ, അപ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കൽ ബിദ്അത്തു മുൻകറത്തുൻ, അനാചാരമാണ്, മുഹറമത്തുൻ ഹറാമുമാണ്, ഹറാമായ ബിദ്അത്തുൻ മുൻകറത്ത് ആണ്, അതായത് ഹറാമായ അനാചാരമാണ്, ദീനില്ലാത്തതാണ്, അതുകൊണ്ട് അത് വെടിയേണ്ടതാണ്. സുനനുൽ ഖുതുബ, ഖുതുബയുടെ സുന്നത്തുകൾ, അൽ അവൽ അന്തകൂന അലാ മിമ്പരിൻ ഔ മൗലിയൻ ആലിൻ, മിമ്പറിൽ വെച്ചോ ഉയർന്ന സ്ഥലത്ത് വെച്ചോ നിർവഹിക്കുക. അസാനി അയ്യുസല്ലിമൽ ഖതീബു, ഖതീബ് സലാം പറയുക, ഇന്ദ ദുഹൂലിഹി ഖതീബ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, വ ഇന്ദ ഖുർബിഹി മിനൽ മിമ്പർ ഖതീബ് മിമ്പറിൻ്റെ അടുത്തെത്തുമ്പോഴും, വ ബഅദ സുഉദിഹി അലൈഹി മിമ്പറിൽ കയറിയ ശേഷവും സലാം പറയുക. മൂന്ന് സ്ഥലത്താണ് സലാം പറയേണ്ടത്, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും മിമ്പറിനടുത്തെത്തുമ്പോഴും മിമ്പറിൽ കയറിയ ശേഷവും. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാ നിങ്ങൾ അടുത്ത ക്ലാസ്സിൻ്റെ മുമ്പായിട്ട് ഖുതുബയുടെ ഭാഷ എന്ന വിഷയത്തിൽ ഒരു ചെറിയ പ്രബന്ധം എഴുതി ഉസ്താദിന് അയച്ചു കൊടുക്കണം. ജുമാ ഖുതുബ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഭാഷ എന്താണ്, അതിൻ്റെ തെളിവുകൾ എന്തെല്ലാം, അതെല്ലാം ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് നോക്കി മനസ്സിലാക്കി ഒരു പ്രബന്ധം നിങ്ങൾ എഴുതണം. ബാക്കി നമുക്ക് തുടർന്ന് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൽ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാത്തി വൽ നിഖ്മ വമിൻ ഹമ്മി വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക.